മാതൃഭൂമി ഫീഡ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം. എൻ്റെ പേര് സോമശേഖരൻ. ഞാൻ മാതൃഭൂമിയിലെ ചീഫ് ലൈബ്രറിയനാണ്. ഫീഡിൻ്റെ തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ഈ നിർണായക ഈ കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയപ്പോൾ ഫീഡും ആ വഴിയിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മൾ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് 2021-22 വർഷത്തെ സീഡ് പാഠ്യപദ്ധതിയിലെ അഞ്ചാമത്തെ ഇനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പാരമ്പര്യ ഊർജ സംരക്ഷണം, അതുപോലെയുള്ള ജൈവ വൈവിധ്യ സംരക്ഷണം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അഞ്ചാമതായിട്ട് വരുന്നത്. ഊർജ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ, പോസ്റ്റർ പ്രദർശനങ്ങൾ, അതിലൂടെ വിദ്യാർത്ഥികളോട് സംവദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. താനും ലോകത്തിലെ 99% വാഹനങ്ങളും ഓടുന്നത് പെട്രോളിനെ അല്ലെങ്കിൽ ഡീസലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇത് അധികകാലം നമുക്ക് കിട്ടില്ല. ഭൂമിയിൽ 600 മില്യൺ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഈ ക്രൂഡ് ഓയിൽ ഇനി അധികകാലം ഉണ്ടാവില്ല ഭൂമിയിൽ. അപ്പോൾ നമ്മൾ ഇപ്പോഴും തന്നെ അതിനെക്കുറിച്ച് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കും, പിന്നെ എന്ത് എന്നുള്ള ചോദ്യം ചോദിക്കും. അതിലാണ് നമുക്ക് ഒരു അക്ഷയപാത്രം നമ്മുടെ മുന്നിലുണ്ട്, സൗരോർജം. അത് തന്നെയാണ് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താത്തത്. ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്, പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ക്രമേണ നമ്മൾ സൗരോർജത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഒരു വിഷയം വാഹനങ്ങളിലേക്ക് കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ബാറ്ററിയിലോടുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കമ്പനികൾ അതിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതെല്ലാം നമുക്ക് വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പിന്നെ കാറ്റാടി യന്ത്രങ്ങളുണ്ട്, അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അതും പ്രയാസമാണ്, ചിത്രത്തിലൂടെ പറ്റുള്ളൂ. പിന്നെ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക്, അതായത് ക്രൂഡ് ഓയിൽ ഈ അധികകാലമില്ല, നമ്മൾ ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ള കാര്യം അധ്യാപകർ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഊർജ സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ നമ്മളതിനൊരു മാതൃകയായിട്ട് നിൽക്കണം. ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകളും ഇതുമാതിരിയുള്ള സംഭാഷണങ്ങളൊക്കെ നടക്കുന്നത് അടച്ചിട്ട മുറികൾ, ഫാന്, ലൈറ്റ്, AC എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് തുറസ്സായ സ്ഥലത്ത് നിന്നുകൊണ്ടാണ്. ഇവിടെ ലൈറ്റോ AC ഒന്നും തമ്മിനെ വൈദ്യുതി ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ ഒരു മാതൃകയായി അധ്യാപകർ വിദ്യാർത്ഥികളോട് പറയുമ്പോൾ, അവരോട് നമുക്ക് അത് അങ്ങനെ അതുപോലെ അത് പിന്തുടരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരിലും ആ ഒരു ബോധമുണ്ടാവും. ഈ അധ്യാപകർ അടുത്ത കാലത്തായിട്ട് മാതൃഭൂമിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും സീഡ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട്. കുട്ടികളുടെ ഫോട്ടോയും സീഡ് ലോഗോയും വെച്ചിട്ടാണ് കുട്ടികളുടെ റിപ്പോർട്ടുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ ഇപ്പോൾ പറഞ്ഞ ഈ വിഷയത്തെക്കുറിച്ച് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. പ്രകൃതിയുടെ, അതായത് സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്നതോ ഊർജ സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഊർജ്ജം അനാവശ്യമായിട്ട് ഊർജ്ജം നഷ്ടപ്പെടുത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് സീഡ് റിപ്പോർട്ടർക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ചില സ്ഥലത്ത് ഈ തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് എത്രയോ കാലം അവർക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതെല്ലാം ഒരു സീഡ് റിപ്പോർട്ടർക്ക് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. മറ്റൊന്ന്, നമ്മൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടി വിദ്യാർത്ഥികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. കാവ് സംരക്ഷണത്തെക്കുറിച്ച് പറയാം. ജൈവ വൈവിധ്യ രജിസ്റ്റർ മിക്ക സ്ഥലങ്ങളും സ്കൂളുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും വീട്ടിലിരിക്കുകയാണ് കുട്ടികൾ, അപ്പോൾ അധ്യാപകർ അവരോട് നേരിട്ട് സംവദിക്കുന്നില്ല എങ്കിലും അവരോട് പറയാൻ പറ്റും. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ളത് ഫോണിലൂടെയോ എങ്ങനെയെങ്കിലും പോയിട്ട് അന്യം നിന്ന് പോയ ചെടികൾ, സസ്യങ്ങൾ, അവയെക്കുറിച്ചുള്ള ഒരു ചിത്രം തയ്യാറാക്കാം, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ആ പ്രദേശത്ത് കൂടുതലായിട്ടുണ്ടാകുന്ന ചെടികൾ എന്തെല്ലാമാണ്, പൂക്കൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ച് ഒരു രജിസ്റ്റർ തയ്യാറാക്കാൻ പറയാം. ജീവികൾ, വന്യജീവികളെ സംരക്ഷിക്കുന്ന, അതായത് തോലിന് വേണ്ടിയിട്ടും വന്യജീവികളെ കൊന്നെടുക്കുന്നുണ്ട്, അതിനെതിരെ ഒരു ബോധവൽക്കരണം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അണ്ണാൻ, കീരി മുതലായവയൊക്കെ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി തന്നെ കൊന്നെടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മാനിനെ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്ന്, അതിൻ്റെ കൊമ്പ് വീട്ടിൽ ചുമരിന് അലങ്കാരമാക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊന്നെടുക്കുന്നുണ്ടായിരുന്നു. തോലിന് വേണ്ടി ചില ആടുകളെയും മാനിനെയും കൊന്നുണ്ടായിരുന്നു. ഇതിനെതിരെ ഒരു ശക്തമായ ഒരു ബോധവൽക്കരണം നടത്തിയതിന് ഫലമായി ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ശിക്ഷയിൽ ഒരു കാഠിന്യം കൊണ്ടും കൂടി ആവാം അത്. അപ്പോൾ ഈ അഞ്ചാമത്തെ കാര്യത്തിൽ ഈ കാര്യങ്ങൾ, അതായത് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ
പറ്റാത്ത ചില കാര്യങ്ങളാണ് അഞ്ചാമത്തെ വിഭാഗത്തിലുള്ളതെങ്കിലും നമുക്ക് കുട്ടികളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് ചെയ്യാൻ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത്യധികമായിട്ട് നമുക്ക് ഒരു കാര്യത്തിൽ മാത്രമേ സ്ട്രെസ് ചെയ്യാൻ പറ്റൂ, പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ള കാര്യത്തിൽ. ആ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക എന്ന സന്ദേശം വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ എല്ലാ അധ്യാപകരുടെയും ഒരിക്കൽ കൂടി സീഡിൻ്റെ പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.